ചാരമാണെന്ന് കരുതി ചെയ്യാന്ന് കണ്ട കനൽ കെട്ടില്ലെങ്കിൽ പൊള്ളു എന്ന സുരേഷ് ഗോപിയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട് കാവൽ എന്ന സിനിമയിൽ. ആ സിനിമയിൽ പക്ഷേ ആ ഒരു ഡയലോഗ് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ കനലൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ചാരമായി പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഒരുപാട് പ്രതീക്ഷകളോട് വന്ന സിനിമ കാര്യമായിട്ട് വിജയിച്ചില്ല. പക്ഷേ ഇവിടെ പാപ്പൻ എന്ന സിനിമയ്ക്കകത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും ഒരു കനലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവിധായകൻ ജോഷിയുടെ മേക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസും സ്ക്രീൻ പ്രസൻസും എല്ലാം ആ ഒരു തരി കനല് എടുത്ത് കാണിക്കുന്നുണ്ട്. 2013 ശേഷം കുറേ ഫ്ലോപ്പ് സിനിമകളൊക്കെ ചെയ്ത ജോഷി പിന്നീട് 2019 പൊറിഞ്ചു മറിയും ജോസ് എന്നുള്ള ഒരു സിനിമയിലൂടെയാണ് ഒരു ഗംഭീര തിരിച്ചുവരെ നടത്തിയത്. ആ സിനിമ എന്ന് പറയുന്നത് ചെമ്പൻ വിനോദും അതുപോലെ തന്നെ ജോജു ജോർജും ഒക്കെ ചേർന്ന് നമ്മുടെ തൃശ്ശൂർ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു സിനിമയ്ക്ക് ശേഷം ജോഷി വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനാകുന്നു. അതും ഒരു പോലീസ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ കൂടുതലാണ്. ആ ഒരു പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ കാണാനായിട്ട് പോയത്. അങ്ങനെ പാപ്പൻ എന്ന സിനിമ കണ്ടു. ആ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വാസത്തോടെ ഹൈപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയുടെ വിശേഷങ്ങളിൽ കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ സാധാരണ നോവ സിനിമാസിൽ സിനിമ കാണാൻ പോകുന്ന സമയത്ത് 3-4 പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ 1-2 പേര്, അതിൽ കൂടുതലൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ പാപ്പൻ എന്നുള്ള സിനിമ കാണാൻ പോയ സമയത്ത് കുറേയധികം ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത്രയും അധികം ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഈ സിനിമ കാണുക എന്നുള്ളത് ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സന്തോഷം ഇവിടെ പറയാനായിട്ട് തോന്നിയെന്നുള്ളത് മാത്രം, സാധാരണ ഓഡിയൻസ് ഇല്ലാത്ത വിഷമങ്ങളാണ് പറയാറ്. അപ്പോൾ ഓഡിയൻസ് ഉണ്ടാവുമ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇനി സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മുൻപ് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളുടെയൊക്കെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സിനിമ മാത്രമാണ് പാപ്പൻ എന്ന് പറയുന്നത്. പക്ഷേ ആദ്യാവസാനം നോക്കി ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവിധായകൻ ജോഷിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. കാര്യം പുള്ളി പഴയ ഒരു സംവിധായകനാണെങ്കിൽ കൂടി ഇപ്പോഴത്തെ ജനറേഷന് എങ്ങനത്തെ സിനിമകളാണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ സിനിമയും ഒരുക്കിയിട്ടുള്ളത്. കുറേയധികം ക്ലീഷകൾ വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആദ്യാവസാനം എൻഗേജിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. മെമ്മറീസ് മഞ്ഞമാതിരൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആർ ജെ ഷാൻ ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് ഒരുപാട് ക്ലിഷകളുണ്ട്, സിനിമ കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറേ റാൻഡം കില്ലിങ്സ് നടത്തുന്ന കില്ലർ അവസാന ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നായകൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ നായകൻ്റെ ബന്ധപ്പെട്ട ഒരാളായിരിക്കും കില്ലറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ മെമ്മറീസിലും അതുപോലെ തന്നെ അഞ്ചാം മാതിരയിലൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെഡ് ബോഡി റിവീൽ ചെയ്യുന്ന സീനുകളായാലും അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന രീതിയായാലും എല്ലാം ആ ഒരു സ്ഥിരം ഫോർമാറ്റ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും ഫോളോ ചെയ്യുന്നത്. കുറേയധികം ക്ലീഷകൾ വരുന്ന ഇതിൻ്റെ തിരക്കഥ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനപ്പുറം ഒരു ഇമോഷണൽ ഡ്രാമ കൂടി പറയുന്ന ഒരു സിനിമയാണ്. അതായത് പോലീസ് ഓഫീസർ, അയാളുടെ കടമ, അയാളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്രത്തോളം കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെ തന്നെയാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഒരു എക്സൈറ്റ്മെൻ്റ് ആക്കുന്ന തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സീനുകളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു ഫയറൊന്നുമല്ല ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് നീതാപിള്ള എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. ഒരു 3-ാമത്തെ സിനിമയായിട്ടുള്ള പുള്ളി കയറിയുടെ, പക്ഷേ ഇതിനകത്തുള്ള പോലീസ് ഓഫീസറുടെ റോള് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സിനിമകളിലും ഇമോഷണൽ സിനിമകളിലൊക്കെ കുറച്ചുകൂടെ ഓവർ ഡ്രമാറ്റിക് ആണോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നീതാപിള്ള എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയേണ്ട ഒരേ ഒരാളെന്ന് പറയുന്നത് ഷമ്മി തിലകൻ ചെയ്തിട്ടുള്ള ഇരട്ടൻ ചാക്കോ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അതൊരു ഗംഭീരമായിട്ടുള്ള റോള് തന്നെയായിരുന്നു. സിനിമയിൽ കുറച്ചേ ഉള്ളെങ്കിലും ഉള്ള സീനുകളൊക്കെ ഗംഭീരമാക്കിയിട്ട് പുള്ളി കയ്യടി വാങ്ങിപ്പോയി എന്ന് വേണം പറയാം. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട്. ഗോകുൽ സുരേഷ്, നൈല, ഉഷ, അതുപോലെ തന്നെ ടിനി ടോം, ചന്തുനാഥ്, ആശാ ശരത്ത്, അങ്ങനെ ഒരു നീണ്ടൊരു കാസ്റ്റിംഗ് തന്നെയാണ് സിനിമയ്ക്കുള്ളത്. എല്ലാവരും അവരുടെ റോളുകളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സുരേഷ് ഗോപി അതുപോലെ തന്നെ നീതാപിള്ള, ഷമ്മി തിലകൻ എന്നുള്ളത് ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം. പിന്നെ പറയാനുള്ളത് ജേക്സ് ബിജോ ചെയ്തിട്ടുള്ള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അത് അത്യാവശ്യം സിനിമയുടെ മൂഡിനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള തന്നെ ഒരു ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നുമല്ല, എങ്കിലും ഒരു ത്രില്ലടിപ്പിക്കാനുള്ള കുറേയധികം സാധനങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഒരുപാട് ത്രില്ലർ സിനിമകളുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോ തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു മറ്റൊരു വർക്ക് എന്നുള്ളതിൽ കവിഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൊന്നും പറയാനൊന്നുമില്ല, എങ്കിലും നമുക്ക് ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയായിരുന്നു ജേക്സ് ബിജോയുടേത്.
പാട്ടിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതൊരു മെലഡി സോങ് വന്നു പോകുന്നു എന്ന് മാത്രം, അല്ലാതെ ഒരു ഗംഭീര കുറേയധികം പാട്ടുകളുള്ള ഒരു സിനിമ എന്നല്ല. പാട്ടുകൾക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസും ഇല്ല. അത് നൈല ഉഷ വരുന്ന ഒരു പാട്ട് സീൻ ഓൾറെഡി യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളതാണ്. നല്ലൊരു മെലഡിയാണ്. കേൾക്കുമ്പോൾ പൊറിഞ്ചു മറിയം ജോസിൽ ഉള്ള ഒരു മെലഡി സോങ്ങിൻ്റെയൊക്കെ ചായവുള്ള ഒരു സോങ് തന്നെയാണ്. അതിൽ പുറത്തേക്ക് പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് അജയ് ഡേവിഡ് കാച്ചപ്പള്ളി ചെയ്തിരിക്കുന്ന സിനിമയുടെ സിനിമാട്ടോഗ്രാഫിയാണ്. കാരണം അവർ യൂസ് ചെയ്തിരിക്കുന്ന നൈറ്റാണ് സിനിമയ്ക്കകത്ത് കൂടുതൽ വരുന്നത്. ആ നൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ പാലറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് സ്ക്രീനിൽ കണ്ടിരിക്കാൻ. ഒരു നൈറ്റിൽ വരുന്ന ഓറഞ്ച് അതുപോലെ തന്നെ റെഡ് ബ്ലൂ ഷെയ്ഡുകളൊക്കെയാണ് കൂടുതൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വിഷ്വലി നല്ല റിച്ച് ഉണ്ടാക്കുന്ന ഒരു കളർ പാലറ്റ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓവറോൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. കൂടുതലും നൈറ്റ് സീനുകളാണ് സിനിമയിൽ, അത് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം നെഗറ്റീവ്സ് ഈ സിനിമയ്ക്കത് പറയാനുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ സിനിമ ഒരു സ്ഥിരം ക്ലീഷേ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഓവറോൾ ലെങ്ത്. അതായത് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് കില്ലറിൻ്റെ അടുത്ത് നമുക്ക് തന്നെ പറയാൻ തോന്നും ഒന്ന് കൊന്നിട്ട് പോടാന്നുള്ളത്. അപ്പോൾ അത്രയും വലിച്ച് നീട്ടുന്നുണ്ട് ക്ലൈമാക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നഷ്ടപ്പെടും. ഡെഡ് ബോഡി റിവീൽ ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ സീൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളത് ഒരു പിടിയില്ല. കാരണം രണ്ടുപേര് സെൽഫി എടുക്കുന്നത്, ആ സെൽഫി എടുക്കുമ്പോൾ ആയി നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ആ ഫോട്ടോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ചവറ്റുകൊട്ട കിടക്കുന്ന, അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ സെൽഫി എടുക്കാൻ നിൽക്കുക എന്നൊക്കെ പറയുന്നത് അത് എന്താലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു സീനൊക്കെ എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളത് ഒരു പിടിയില്ല. വേറെ പല രീതിയിൽ ആ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യാമെന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് നേരെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതിന് പകരം സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു, എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അവർ സെൽഫി എടുക്കുന്നു. ആ സെൽഫിയിലാണ് ഇവർ കാണുന്നത്, ഡെഡ് ബോഡി കാണുന്നത്. അതുപോലെ സാധിക്ക് ചെയ്തിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ റോളുണ്ട്. ആ റോളും അതുപോലെ തന്നെ കുറേയധികം കോമഡി ആയിരുന്നു. ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ക്യാമറയുടെ മുൻപിൽ അഭിനയിപ്പിക്കുന്ന ഒരു സീൻ, അതുപോലെ തന്നെ ഇൻ്റർവെല്ലിന് തൊട്ട് മുൻപായിട്ടൊരു വീട്ടിലേക്ക് സെർച്ചിങ്ങിന് പോകുന്ന ഒരു സീൻ, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു സീൻ, ഈ സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ കോമഡി ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ചിരിച്ചുപോയി. കാരണം അങ്ങനത്തെ ഒരു അമേച്ചറായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവായിട്ട് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓവറോൾ നോക്കുന്ന സമയത്ത് പാപ്പൻ എന്ന സിനിമ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.